ഞാൻ യൂണിവേഴ്സൽ കോളേജിലെ ഫിസിക്സ് വിഭാഗം അധ്യാപകനാണ്. എന്റെ പേര് ഡെയ്നി എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് പ്ലസ് വൺ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന പാഠമാണ്. ആ പാഠത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പ്ലസ് വൺ ഫിസിക്സിൽ നമുക്ക് പാർട്ട് വൺ പാർട്ട് ടു ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ച് മൊത്തത്തിൽ 15 പാഠങ്ങളാണ് നമുക്ക് പ്ലസ് വൺ ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അതിലെ തന്നെ രണ്ടാമത്തെ പാഠമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ളത്. ആ പാഠത്തിലെ കുറച്ച് പാഠഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഈസ് നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാം മാസ്, ലെങ്ത്, ടൈം, ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. കാരണം എന്താ, മാസ്, ലെങ്ത് ഇതെല്ലാം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിയേ, ഇതിപ്പോ ഒരു വൈറ്റ് ബോർഡ് മാർക്കർ, ഇതിന്റെ ലെങ്ത് ഇപ്പം ഒരാളെ നമ്മളോട് ചോദിക്കുക ഈ വൈറ്റ് ബോർഡ് മാർക്കറിന്റെ ലെങ്ത് എത്രാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തോ പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു 10 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ, ഈ വൈറ്റ് ബോർഡ് മാർക്കറിന്റെ ലെങ്ത് എന്നുള്ളത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ നോക്കിയേ അതൊരു മെഷർമെന്റ് ആണ് നമ്മൾ പറഞ്ഞല്ലേ. എന്തിന്റെ മെഷർമെന്റ്? ലെങ്ത്. അപ്പൊ നോക്കിയേ ഈ മാർക്കറിന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു 10 സെന്റിമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ മെഷർമെന്റിന്റെ അകത്ത് ആരൊക്കെയുണ്ട്? 10 എന്ന് പറഞ്ഞ ഒരു സംഖ്യയുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്പറും ഉണ്ട്, അതുപോലെ സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റും ഉണ്ട്. അപ്പൊ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ പാർട്ടും ഒരു യൂണിറ്റ് പാർട്ടൂടെ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഈ ലെങ്ത് ചോദിച്ചു, നമ്മൾ ജസ്റ്റ് പറയുക ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണെന്ന് പറയുക, അവിടെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? അത് അതിന്റെ ലെങ്ത് ആണോ അല്ലെങ്കിൽ അതിന്റെ മാസ് ആണോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, അത് അതിന്റെ ലെങ്ത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു മെഷർമെന്റ് പൂർണ്ണമാകുന്നത് എപ്പോഴാ? ഒരു നമ്പർ പാർട്ടിന്റെ കൂടെ ഒരു യൂണിറ്റ് പാർട്ടൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു മെഷർമെന്റ് പൂർണ്ണമാകുന്നതെന്ന് നമുക്ക് പറയാം. അപ്പം ഒരു മെഷർമെന്റിന്റെ അകത്ത് ഒരു നമ്പർ പാർട്ടും കാണും, ഒരു യൂണിറ്റ് പാർട്ടും കാണും. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിച്ചു. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് മാസ്, ലെങ്ത്, ടൈം, ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. ഒരു മെഷർമെന്റ് പിന്നെ നമ്മൾ പഠിച്ചു മെഷർമെന്റിന്റെ അകത്ത് ആരൊക്കെ കാണും, ഒരു നമ്പർ പാർട്ടും കാണും, ഒരു യൂണിറ്റ് പാർട്ടും കാണും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം എന്നതാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്?
fundamental quantity എന്നും derived quantity എന്നും fundamental quantity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആയിട്ടുള്ള ഒരു quantity അല്ലെങ്കിൽ വേറെ ഒരു quantities ൽ നിന്നും derive ചെയ്യാൻ പറ്റാത്ത quantities നെയാണ് നമ്മൾ fundamental quantities എന്ന് പറയുന്നത് വേറെ ഒരു quantities ൽ നിന്നും derive ചെയ്യാൻ പറ്റാത്ത quantities നെ നമ്മൾ fundamental quantities എന്ന് പറയുന്നു derived quantity എന്തുവാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ fundamental quantity ൽ നിന്ന് derive ചെയ്തെടുക്കുന്ന quantity ആണ് derived quantity fundamental quantity ൽ നിന്ന് derive ചെയ്തെടുക്കുന്ന quantity യെ നമ്മൾ വിളിക്കുന്നു derived quantity എന്ന് അപ്പോൾ ഈ fundamental quantity ക്ക് example നമുക്ക് എന്തൊക്കെ പറയാം mass length ഇതെല്ലാം എന്താണ് fundamental quantity ക്ക് example ആണ് അങ്ങനെയാണെങ്കിൽ derived quantity ക്ക് example നമുക്ക് എന്തൊക്കെ പറയാം area volume ഇതെല്ലാം derived quantity ക്ക് example ആണ് നമുക്ക് ഈ ഏരിയ എങ്ങനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയതെന്ന് നോക്കിയാലോ നമുക്ക് ഏരിയ കാണാൻ അറിയാം ഏരിയ എങ്ങനെയാണ് കാണുന്നേ ലെങ്ത് ഇൻടു ബ്രെത്ത് ആണ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത് അതായത് ഏരിയ കാണുന്നത് ലെങ്ത് ഇൻടു ബ്രെത്ത് ആണ് അപ്പൊ നോക്കിയേ ഈ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഒരു ലെങ്ത് തന്നെയാണ് ഒരു നീളം തന്നെയാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എൽ ഇൻടു എൽ എന്ന് എഴുതാം അപ്പൊ ഏരിയ എന്ന് പറഞ്ഞ രണ്ട് എല്ല് കൂടി ചേരുന്നതാണ് ഏരിയ അതായത് ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് അത് എവിടെ നിന്ന് വന്നു എല്ല് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ഏരിയ എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ യൂണിറ്റ് കൂടെ ഒന്ന് നോക്കിയാലോ ഏരിയയുടെ യൂണിറ്റ് നമുക്കറിയാം അത് കാണണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം ലെങ്തിന്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ആണ് അപ്പൊ ഈ എല്ലിന് നമ്മൾ മീറ്റർ കൊടുക്കുന്നു മീറ്റർ ഇൻടു മീറ്റർ ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അപ്പൊ ഏരിയയുടെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ ഇനി നമുക്ക് വേറൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്താലോ വോളിയം കാണാൻ നമുക്ക് എല്ലാം അറിയാം ലെങ്ത് ഇൻടു ബ്രെത്ത് ഇൻടു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത് അപ്പൊ ഈ ബ്രെത്ത് എന്ന് പറഞ്ഞാലും ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ലെങ്ത് തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്താം ഈ വോളിയം എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല വോളിയം എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ലെങ്ത് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ വോളിയം എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് അത് എവിടെ നിന്ന് വന്നിരിക്കുന്നു ലെങ്തിൻ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് വോളിയം ഡിറൈവ് ചെയ്തിരിക്കുന്നത് അപ്പൊ വോളിയത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ലെങ്തിന്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ബ്രെത്ത് എന്ന് പറഞ്ഞാലും നീളം തന്നെ ലെങ്ത് തന്നെ അപ്പൊ അതിന്റെ യൂണിറ്റ് നമുക്ക് മീറ്റർ എന്ന് എഴുതാം ഹൈറ്റ് എന്ന് പറഞ്ഞാലും നീളം തന്നെ അതിന്റെ യൂണിറ്റ് നമുക്ക് മീറ്റർ എന്ന് എഴുതാം അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞ മീറ്റർ ക്യൂബ് ആണ് വോളിയം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും പറയുന്നു അപ്പൊ ഇന്ന് നമ്മളിപ്പോ പഠിച്ചത് എന്തൊക്കെയാ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തുവാന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് അതായത് ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് വേറെ ഒരു ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് മാസ് ലെങ്ത് ടൈം ഇതെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് അപ്പൊ നോക്കിയേ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നു അടുത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് ഏരിയ
വോളിയം ഇതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. അപ്പം ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നു. ഇനി നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റിയാ പഠിക്കാൻ പോകുന്നത്. ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ് ഈസ് കോൾഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റിന്റെയും ഡിറൈവ്ഡ് യൂണിറ്റിന്റെയും ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റ് എന്തുവാണെന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്തുവാണെന്നും നമുക്കറിയാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. പ്രധാനമായിട്ടും നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. പ്രധാനമായിട്ടും നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം, SI സിസ്റ്റം. അപ്പൊ നോക്കി നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ലെങ്ത്, മാസ്, ടൈം, ഇതിനെയാണ് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ CGS സിസ്റ്റത്തിൽ ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. അപ്പൊ CGS സിസ്റ്റത്തിൽ ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് ഗ്രാം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതായത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അപ്പൊ CGS സിസ്റ്റത്തിൽ ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, മാസിന്റെ യൂണിറ്റ് ഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ FPS സിസ്റ്റത്തിലോ? FPS സിസ്റ്റത്തിൽ ലെങ്ത് നമ്മൾ പറയുന്നത് ഫോഴ്സിലാണ്, മാസ് പറയുന്നത് പൗണ്ട്സിലാണ്, അതുപോലെ തന്നെ ടൈമിന്റെ യൂണിറ്റ് പറയുന്നത് അല്ലെങ്കിൽ ടൈം പറയുന്നത് സെക്കൻഡിലാണ്. ഇൻ MKS സിസ്റ്റം, അതായത് MKS സിസ്റ്റത്തിൽ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി SI സിസ്റ്റം, SI സിസ്റ്റത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചതാണ്, നമുക്കെല്ലാം അറിയാം. SI സിസ്റ്റത്തിലും ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഈസ് കോൾഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഫണ്ടമെന്റൽ യൂണിറ്റിന്റെയും ഡിറൈവ്ഡ് യൂണിറ്റിന്റെയും കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നു. പ്രധാനമായിട്ടും നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം, SI സിസ്റ്റം. ആ ഒരു ഒന്നത്തിലുമുള്ള അതിന്റെ യൂണിറ്റ്സ് കൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക.
അപ്പൊ ഇനി നമ്മള് എസ് ഐ സിസ്റ്റത്തെ പറ്റിയാ പഠിക്കാൻ പോന്നെ. എസ് ഐ സിസ്റ്റം, സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് നമുക്ക് പറയാം. എസ് ഐ സിസ്റ്റം വെച്ച് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. എസ് ഐ സിസ്റ്റം വെച്ച് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും എല്ലാം നമ്മൾ 8 ക്ലാസ്സിലെ പഠിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറന്റ്, ഇലൂമിനസ് ഇന്റൻസിറ്റി, ഇവയൊക്കെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. അതിന്റെ യൂണിറ്റ്സ് എഴുതിയിട്ടുണ്ട്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ സിമ്പലും എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. മാസ്, ആദ്യം നമ്മൾ മാസിനെ പറ്റി പറയുന്നു. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അതിനെ നമ്മൾ kg ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ലെങ്ത്. ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അതിനെ നമ്മൾ m എന്ന അക്ഷരം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ടൈം. അതിന്റെ യൂണിറ്റ് നമുക്കറിയാം സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ s എന്ന അക്ഷരം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ടെമ്പറേച്ചർ. അതിന്റെ യൂണിറ്റ് നമുക്കറിയാം കെൽവിൻ ആണ്. അതിനെ നമ്മൾ കെ എന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിന്റെ യൂണിറ്റ് മോൾ ആണ്. അതിനെ നമ്മൾ MOL വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് നമുക്കറിയാം, നമ്മൾ 10 ക്ലാസ്സിലെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ആംബിയർ ആണ് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ്. അതിനെ നമ്മൾ A എന്ന അക്ഷരം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് നോക്കിയേ, ഇലൂമിനസ് ഇന്റൻസിറ്റി, അതായത് പ്രകാശ തീവ്രത, അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡല ആണ്. അതിനെ നമ്മൾ CD വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എസ് ഐ സിസ്റ്റം വെച്ചുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത്. എസ് ഐ സിസ്റ്റം വെച്ച് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറന്റ്, ഇലൂമിനസ് ഇന്റൻസിറ്റി, ഇവയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അവയുടെ യൂണിറ്റ്സിനെയും പറ്റി നമ്മൾ പഠിച്ചു, അതിന്റെ സിമ്പലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്നും ഏതൊക്കെയാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്നും നമുക്ക് പഠിക്കാം.
സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിനെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ടോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടോ കണക്കാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മള് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിനെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ടോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടോ കൺസിഡർ ചെയ്യാം, അതായത് കണക്കാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയുന്നു? സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. പ്രധാനമായിട്ടും രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് പ്ലെയിൻ ആംഗിൾ, രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ. ഒന്നാമത്തേത് പ്ലെയിൻ ആംഗിൾ, രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ. ഇനി നമുക്ക് എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് നോക്കിയാലോ. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ആംഗിൾ, അതായത് ഒരു തലത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ആംഗിളിനെയാണ് നമ്മള് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ബുക്കിലോ ഒരു ബോർഡിലോ ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന ആംഗിളിനെ നമ്മള് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നു. ഇവിടെ നോക്കിയേ, ഞാൻ ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. ഇവിടെ ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ആംഗിൾ ആണ് ഡിതീറ്റ. ഡിതീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ആംഗിൾ. അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന, അതായത് ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ ഒരു ബോർഡിലോ ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന ആംഗിളിനെ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നു. ഇവിടെ ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതായത് ഈ പ്ലെയിനിൽ ഞാൻ ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. അവിടെ ഒരു ആംഗിൾ മെഷർ ചെയ്തിട്ടുണ്ട് ഡിതീറ്റ, ആ ഡിതീറ്റയാണ് പ്ലെയിൻ ആംഗിൾ. ഈ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് പറയുന്നത് റേഡിയനിലാണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയനാണ്. അതിനെ നമ്മള് റാഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക, റേഡിയൻ ആണ്, അതിനെ നമ്മൾ റാഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്ലെയിൻ ആംഗിൾ എങ്ങനെ കാണാമെന്ന് നോക്കാം. പ്ലെയിൻ ആംഗിൾ കാണുന്നത് കാണാനുള്ള ഇക്വേഷൻ ആണ് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. അതായത് നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു ആംഗിൾ എടുത്തിരിക്കുന്നു, അതിന്റെ ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ആറ്. അങ്ങനെയാണെങ്കിൽ ആ ആർക്ക് ലെങ്ത്, അതായത് ഡി എസ് ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്ലെയിൻ ആംഗിൾ കാണാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ആർക്ക് ലെങ്ത് ഏതാണ്? ഡി എസ് ആണ്. അപ്പൊ ആർക്ക് ലെങ്തിന്റെ സ്ഥാനത്ത് ഡി എസ് കൊടുക്കാം, റേഡിയസ് എന്നുള്ളത് ആർ ആണ്. അപ്പം പ്ലെയിൻ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ആർ. അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ആംഗിളിനെ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നു. അതിനെ ഡി തീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ ആണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ സിംബൽ എന്ന് പറയുന്നത് റാഡ് ആണ്. അത് നമ്മൾ പ്ലെയിൻ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. അതായത് ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എസ് ഡിവൈഡഡ് ബൈ ആർ. ഇനി നമുക്ക് എന്താണ് സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാലോ? ഒരു ത്രീ ഡയമെൻഷണൽ ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നു. അതിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക, സ്റ്റെറഡിയൻ ആണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ്. അതിനെ നമ്മൾ എസ് ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ഡയമെൻഷണൽ ആംഗിൾ ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെറഡിയൻ ആണ്. അതിന്റെ സിംബൽ എന്ന് പറഞ്ഞാൽ എസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ സോളിഡ് ആംഗിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ഒമേഗ വെച്ചിട്ടാണ്. കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഡി ഒമേഗ എന്ന് പറഞ്ഞ സോളിഡ് ആംഗിൾ, ഡി എ എന്ന് പറഞ്ഞ നമ്മുടെ സോളിഡ് ആംഗിൾ മേക്ക് ചെയ്യുന്ന സർഫസ് ഏരിയ ആണ്.
സ്ക്വയർ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സോളിഡ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഡി ഒമേഗ ഈക്വൽ ടു ഡി എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഒരു ത്രീ ഡയമെൻഷണൽ ആംഗിളിനെ നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നു. അതിന്റെ യൂണിറ്റ് സ്റ്റെറഡിയൻ, അതിന്റെ സിമ്പൽ എസ് ആർ, അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഒമേഗ ഈക്വൽ ടു ഡി എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഡി എ എന്ന് പറഞ്ഞാൽ ആ സോളിഡ് ആംഗിൾ മേക്ക് ചെയ്യുന്ന സർഫസ് ഏരിയ, ആറിന്റെ സ്ക്വയർ അതായത് റേഡിയസിന്റെ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിച്ചു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും ഡിവൈഡ് ചെയ്യാം. എന്താണ് ഫിസിക്കൽ, എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും പിന്നെ നമ്മൾ പഠിച്ചു. അതായത് വേറെ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെ നമ്മൾ എന്തോ പറഞ്ഞു, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിച്ചത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റിയാ. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ് ഈസ് കോൾഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റിന്റെയും ഡിറൈവ്ഡ് യൂണിറ്റിന്റെയും കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പഠിച്ചു. പ്രധാനമായിട്ടും നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? സി ജി എസ് സിസ്റ്റം, എഫ് പി എസ് സിസ്റ്റം, എം കെ എസ് സിസ്റ്റം, എസ് ഐ സിസ്റ്റം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിച്ചു എസ് ഐ സിസ്റ്റത്തെ പറ്റി. എസ് ഐ സിസ്റ്റം വെച്ച് നമുക്ക് ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക്. ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ സിമ്പൽ പറഞ്ഞു, അതിന്റെ യൂണിറ്റും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്തുവാണ്. അതായത് ചില ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ടോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കണക്കാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് രണ്ടെണ്ണമാണ്. അപ്പൊ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളുമാണ്. ഒരു പ്ലെയിനി വരയ്ക്കാൻ പറ്റുന്ന ആംഗിളിനെ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നു. കാണാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക ഡി എസ് ബൈ ആർ ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക റേഡിയൻ ആണ്. അടുത്തത് സോളിഡ് ആംഗിൾ. ഒരു ത്രീ ഡയമെൻഷണൽ ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പഠിച്ചു. അതിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക സ്റ്റെറഡിയൻ ആണ്. കാണാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക ഡി ഒമേഗ ഈക്വൽ ടു ഡി എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആർ. അപ്പം ബാക്കി ക്ലാസ് നമുക്ക് ബാക്കി ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയും മതി. താങ്ക് യു.